ഹായ് കൂട്ടുകാരേ, റിൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഉള്ളി കൊണ്ട് അടിപൊളി, അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 15 കുഞ്ഞുള്ളി അതായത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ചതച്ചോ എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി വേണം. ഇനി ഇതിലേക്ക് ഒരു പിഴുപുളി, അതായത് ഈ ഒരു വലിപ്പത്തിലുള്ളത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കണ കൊച്ചുള്ളി, കടുക് പൊട്ടിയതിന് ശേഷം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ പുളി എടുക്കുമ്പോൾ പുളിയുടെ അളവ് ഒത്തിരി കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ 15 കൊച്ചുള്ളി എടുത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് പിഴുപുളി എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഓപ്ഷണൽ ആണ്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. പിന്നെ ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിഴുപുളി കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് പറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഈ കറിക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. വേണ്ട, നന്നായിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഈ കറി വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഉള്ളി വെച്ചിട്ട്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ പുളി ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുളിയുടെ അളവ് കൂടാൻ പാടില്ല. പിന്നെ ഈ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഷുഗറില്ലാത്തവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുഞ്ഞുള്ളി വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഈ കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വലിയ താമസമൊന്നുമില്ല ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഒരു വീഡിയോയുമായി അപ്പോൾ വീണ്ടും കാണാം.